നമസ്കാരം, വെൽക്കം ടു ഇമോഷണൽ ഹെൽത്ത് മലയാളം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചത് എന്താണ് ടോക്സിക് ഷെയിം എന്നതിനെ കുറിച്ചാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ ടോക്സിക് ഷെയിമിൽ നിന്ന് മോചിതനാവാം എന്നതിനെക്കുറിച്ചുള്ള ഒരു കഥയാണ്. ഒരിക്കൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തി തൻ്റെ കണ്ണുകൾ മൂടപ്പെട്ടുകൊണ്ട് ഒരു ഇരുട്ട് നിറഞ്ഞ ഗുഹയിലേക്ക് അയക്കപ്പെട്ടു. ആ ഗുഹയുടെ വിസ്തീർണം എന്ന് പറയുന്നത് 100 by 100 yards. എന്നിട്ട് അയാളോട് പറയപ്പെട്ടു, നീ ഈ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുകയാണെങ്കിൽ നിനക്ക് സ്വതന്ത്രനാകാം. അങ്ങനെ ആ ഗുഹയുടെ പ്രവേശന കവാടത്തിലേക്ക് ഒരു പാറക്കല്ല് വെക്കുകയും അതിനുശേഷം അയാളോട് പറയുകയാണ്, നിനക്ക് കണ്ണിൻ്റെ മുകളിലുള്ള ബ്ലൈൻഡ് ഫോൾഡ് നീക്കുകയും ചെയ്യാം. അങ്ങനെ അയാൾ ബ്ലൈൻഡ് ഫോൾഡ് നീക്കുകയും ഇരുട്ടുമൂടിയ ആ ഗുഹയിൽ കൂടി നടക്കാൻ തുടങ്ങുകയും ചെയ്തു. മുകളിലുള്ള ചെറിയൊരു ദ്വാരത്തിലൂടെ 30 days ഭക്ഷണവും വെള്ളവും ലഭിക്കും എന്നുള്ള അറിയിപ്പുമുണ്ടായി. ആ ദ്വാരം അഥവാ ആ മേൽക്കൂര 18 feet ഉയരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ദ്വാരത്തിൽ നിന്ന് ചെറിയൊരു വെളിച്ചം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ആ വെളിച്ചം ആ ഗുഹയുടെ അകം പ്രകാശപൂരിതമാക്കാൻ മാത്രം ഉണ്ടായിരുന്നുമില്ല. അങ്ങനെ അയാൾ ആ ഗുഹയുടെ അകത്തുകൂടി നടക്കുമ്പോൾ ചില പാറ കഷ്ണങ്ങളുടെ മുകളിൽ തട്ടുകയും അയാൾ ആലോചിക്കുകയുണ്ടായി, ഈ പാറകൾ 10 feet എനിക്ക് ഇതിൻ്റെ മുകളിൽ കയറി ചാടി രക്ഷപ്പെടാൻ സാധിക്കുമല്ലോ. അങ്ങനെ കുറേ പ്രയാസപ്പെട്ട് 2 weeks 6 feet പാറകൾ ഉയർത്തി വെക്കുകയും ഭക്ഷണവും വെള്ളവും തീരുന്നതിന് മുമ്പ് ബാക്കി പാറകൾ കൂടി വെക്കാനുള്ള ശ്രമം നടത്തുകയുമുണ്ടായി. അതിനുവേണ്ടി അയാൾ സ്വന്തം കൈകൾ കൊണ്ട് പാറകൾ തുരന്ന് എടുക്കുന്ന ഒരവസ്ഥ വരെ എത്തി. അങ്ങനെ 28 days ആകുമ്പോഴേക്കും അയാൾ 9.5 feet കല്ലുകൾ എടുത്തു വയ്ക്കുകയും ആ ഒരു ദിവസം എത്തുമ്പോഴേക്ക് അയാൾ ആകെ അവശനാവുകയും ചെയ്തു. അങ്ങനെ അതിൻ്റെ മുകളിൽ കയറി ആ ദ്വാരത്തിൻ്റെ അടുത്തെത്തുകയും ചാടി രക്ഷപ്പെടാൻ ഉള്ള ശ്രമത്തിനിടയിൽ അയാൾ നിലം പതിക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെ അവശനും ക്ഷീണിതനുമായ അയാൾ 2 days കൊണ്ട് മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ അയാളെ ബന്ദികളാക്കിയവർ ആ പ്രവേശന കവാടത്തിലുള്ള കല്ല് നീക്കുകയും ആ ഗുഹയിലേക്ക് വെളിച്ചം കയറിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, അയാൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് 200 feet ഇഴഞ്ഞ് നീങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ അയാൾ ആ പ്രവേശന കവാടത്തിലെത്തുകയും എളുപ്പത്തിൽ പുറത്തേക്ക് കടക്കാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അയാൾ ചെയ്ത പിഴവ് എന്ന് പറയുന്നത് വെളിച്ചം എന്ന് കരുതുന്ന പല സ്ഥലങ്ങളിലേക്കുമാണ് ശ്രദ്ധ നൽകിയിരുന്നത്. യഥാർത്ഥത്തിൽ അയാൾ ചെയ്യേണ്ടിയിരുന്നത് ഇരുട്ടിൽ തപ്പുക എന്നുള്ളതാണ്. അയാളുടെ സ്വാതന്ത്ര്യം ഒരിക്കലും വെളിച്ചത്തിലായിരുന്നില്ല, മറിച്ച് അത് ഇരുട്ടിലായിരുന്നു. ഇത് തന്നെയാണ് ഷെയിമിൽ നിന്ന് മുക്തമാകാനുള്ള ഒരു വഴി. ഷെയിമിൽ നിന്നുമുള്ള മോചനം ഒരിക്കലും വെളിച്ചം എന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളിലുമല്ല, എന്നാൽ അത് ഇരുട്ടിൽ തപ്പുന്നതിലൂടെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇരുട്ടിൽ നിന്ന് മോചനം കരസ്ഥമാക്കാൻ സാധിക്കുക എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.